നമുക്കെല്ലാവർക്കും ഓരോ യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോ പേരുകളുണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേര് ഇഷ്ടമായിരിക്കും. ആൻഡ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ആലോചിച്ച് കുറേ സെർച്ച് ചെയ്ത് ഇങ്ങനെ ആർക്കും ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കൊക്കെ പേരിട്ടിട്ടുണ്ടാവുക. ഇപ്പം മിസ്സിനാണെങ്കിൽ മിസ്സിൻ്റെ അച്ഛനും അമ്മയല്ല, മിസ്സിൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് മിസ്സിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഒന്നെങ്കിലും മുത്തശ്ശനായിരിക്കും, മുത്തശ്ശിയായിരിക്കും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിലെ കുറച്ച് ലെറ്റേഴ്സും അമ്മേൻ്റെ പേരിലെ കുറച്ച് ഭാഗമൊക്കെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും, പല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ മീനിങ്സ് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്കൊക്കെ പേരിട്ടിട്ടുള്ളത് അല്ലേ. അതേപോലെ നമ്മുടെ എലമെൻസിന് അല്ലെങ്കിൽ നമ്മുടെ മൂലകങ്ങൾക്ക് പേര് വന്ന വഴിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണ് ഒറിജിൻ ഓഫ് ദ നെയിംസ് ഓഫ് ദ എലമെൻസ് അല്ലേ. നമ്മുടെ മൂലകങ്ങളുടെ പേര് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഓക്കെ, നമുക്കറിയാം എത്ര എലമെൻസ് ആണുള്ളത്. എല്ലാ എലമെൻസിനെയും പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഒരു ടേബിളാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്നൊക്കെ വിളിക്കുന്നത്. സോ നമ്മുടെ പീരിയോഡിക് ടേബിളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര എലമെൻസ് ഉണ്ട്, 118 അല്ലെ. 118 എലമെൻസിനെയാണ് ഇപ്പോൾ ലോകത്ത് മൊത്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഒരു പീരിയോഡിക് ടേബിളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു എലമെൻസിന് എങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത്? അച്ഛൻ്റെ പേരിന്നും അമ്മേൻ്റെ പേരിന്നും പകുതിയൊക്കെ എടുത്തിടാൻ നമ്മുടെ എലമെൻസിന് അച്ഛനും അമ്മയും ഒന്നുമില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ എലമെൻസിന് പേരിടാൻ വേണ്ടിയിട്ട് കുറേ ക്രൈറ്റീരിയാസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പല പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എലമെൻസിനൊക്കെ നമ്മൾ പേരിട്ടിട്ടുള്ളത്. ചില സമയത്ത് നമ്മൾ എന്തെടുത്തിട്ടുണ്ടാവും, ഈ ഒരു എലമെൻസ് അല്ലെങ്കിൽ ഈ ഒരു മൂലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകത രാജ്യം, കൺട്രി അല്ലെങ്കിൽ രാജ്യമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഈ ഒരു കൺട്രി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ എലമെൻസിന് നമ്മുടെ മൂലങ്ങൾക്ക് പേരിട്ടിട്ടുണ്ടായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കോണ്ടിനൻസിലെ മക്കളെ വൻകരകൾ, ഈ ഒരു കോണ്ടിനൻസിൻ്റെ പേരിൽ അല്ലെങ്കിൽ വൻകരേൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ നമ്മുടെ എലമെൻസിന് പേരിട്ടിട്ടുണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും സയൻറ്റിസ്റ്റ് അല്ലെ, ഇത് കണ്ടുപിടിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേരിട്ടിട്ടുണ്ട്. ശാസ്ത്രജ്ഞരുടെ പേര് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കളർ എടുത്തിട്ടുണ്ട്, കളർ അല്ലെങ്കിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൂലങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട്. ഇനി അതും അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ പ്ലാനറ്റ്സ്, നമ്മുടെ ഗ്രഹങ്ങളിലെ ഈ ഒരു പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ പേരിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ പേരിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സാറ്റലൈറ്റ്, ഓക്കെ, സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളുണ്ട് അല്ലേ, സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളുടെ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എലമെൻസിന് പേരിടാനായിട്ട് ഇതേപോലെ ഒരുപാട് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഒരുപാട് അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പേരിട്ടിട്ടുള്ള കുറച്ച് എലമെൻസിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നോക്കിക്കോ മക്കളെ, നമ്മുടെ പൊളോണിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, പോളണ്ട് എന്ന് പറയുന്ന ആ ഒരു കൺട്രീൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പൊളോണിയ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, പോളണ്ട് എന്ന് പറയുന്ന കൺട്രി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പേരിട്ടിട്ടുള്ളത്. ദെൻ നമ്മുടെ ക്യൂറി എടുത്തു കഴിഞ്ഞാൽ മേരി ക്യൂറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് നമ്മുടെ എന്തിട്ടുള്ളത്, ക്യൂറിയം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിന് പേരിട്ടിട്ടുള്ളത്. സോ എക്സാമിന് നിങ്ങൾക്ക് കുറച്ച് എലമെൻസ് തരും, ഇതിലേതാണ് സയൻറ്റിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടിട്ടുള്ളത്, ഇതിലേതാണ് കളറിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടിട്ടുള്ളത് എന്നൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മുടെ ക്രോമി എടുത്തു കഴിഞ്ഞാൽ ക്രോം കളറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്നൊന്നും കൊണ്ട് എഴുതരുത്, എന്താണ് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു കളർ അല്ലെങ്കിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യത്തിന് പേരിട്ടിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോറോ, അതായത് കളറിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെപ്റ്റ്യൂൺ എടുത്തു കഴിഞ്ഞാൽ നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് യൂറോപ്പ് എടുത്തു കഴിഞ്ഞാൽ യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനൻ്റ് അല്ലെങ്കിൽ വൻകരേൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എലമെൻസിന് പേരിട്ടിട്ടുള്ളത്. റെഡി, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, പൊളോണിയം രാജ്യമാണ്, പോളണ്ട്, ക്യൂറിയ മേരി ക്യൂറി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞയാണ്, ക്രോമിയം ഇന്ത്യയും ഒക്കെ എന്താണ് നിറമാണ്, ക്ലോറിന് നിറമാണ്, നെപ്റ്റ്യൂണി ആണെങ്കിൽ ഗ്രഹമാണ്, യൂറോപ്പി ആണെങ്കിൽ എന്താണ് കോണ്ടിനൻ്റ് അല്ലെങ്കിൽ ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകരയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല പല അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എലമെൻസ് നമ്മൾ പേരിട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മക്കളെ, നമ്മുടെ അമേരിഷ്യം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അമേരിഷ്യം എന്ന് പറയുന്നത് കൺട്രി അല്ലെങ്കിൽ കോണ്ടിനൻ്റ് നമുക്ക് പറയാം കേട്ടോ, കൺട്രി അല്ലെങ്കിൽ രാജ്യം, അതോ അല്ലെങ്കിൽ കോണ്ടിനൻ്റ് അല്ലെങ്കിൽ വൻകര, ഈ ഒരു അടിസ്ഥാനത്തിലാണ് അമേരിഷ്യ ഇട്ടിട്ടുള്ളത്. നമ്മുടെ ഫ്രാൻസിയം വരുന്ന സമയത്ത് ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു കൺട്രി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫ്രാൻസിയ ഉള്ളത്. ദെൻ റൂബിയുടെ നോക്കുകയാണെങ്കിൽ റൂബി എന്ന് പറയുന്ന കളറാണ് കേട്ടോ, റൂബി എന്ന് പറയുന്ന കളർ അല്ലെങ്കിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് പ്ലൂട്ടോണിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്ലാനറ്റ്, ഓക്കെ, ഗ്രഹം അല്ലെങ്കിൽ പ്ലാനറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലൂട്ടോ എന്ന് പറയുന്ന ആ ഒരു പ്ലാനറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടൈറ്റാനിയെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രീക്കിലൊക്കെ ഒരു ഗോഡസ്, ഒരു ദേവതയുടെ പേര്
പേരായിട്ടുള്ള ടൈറ്റൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് ടൈറ്റാനിയം എന്ന് പറയുന്ന എലമെന്റിന് ആ ഒരു പേര് വന്നിട്ടുള്ളത്. അതേപോലെ മെന്റലിവിയെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിമിത്രി ഇവാനോവിച്ച് മെന്റലി എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ട്, നമ്മുടെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്. സോ ഈ ഒരു മെന്റലി സാറിനോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മുടെ മെന്റലിവിയത്തിന് പേര് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമ്മുടെ റദർ ഫോർഡിയത്തിന് എങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ റദർ ഫോർഡി എന്ന് പറയുന്ന ആ ഒരു എലമെന്റിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പേര് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ശക്തി ബാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് ലേണിംഗ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. സോ എൻ്റെ മക്കൾക്ക് ഇനിയും നമ്മുടെ ക്ലാസ് എയ്റ്റിൻ്റെ ശക്തി ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. മാത്രമല്ല ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഓഫർ ഉണ്ട്. കാരണം ഇത്രയും കാലം 3999 ആയിരുന്നു നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ഫീ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 500 rupees ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെറും 3499 ആണ് നമുക്ക് ഫീ വരുന്നുള്ളൂ. ഇതൊരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കുള്ള ഫ്രീ അല്ല, ഈ ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ഫീ ആണ് നമ്മുടെ 3499 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്തൊക്കെ കിട്ടുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ്, അതായത് റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി ആ ഒരു ലേണിംഗ് വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞു മനസ്സിലെ കുഞ്ഞു ബുദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ, കുഞ്ഞു ബുദ്ധിയല്ല വലിയ ബുദ്ധി ആയിരിക്കും അല്ലേ, കുഞ്ഞു മനസ്സിലെ വലിയ ബുദ്ധി, വലിയ ബുദ്ധിയിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് വരും. അതേപോലെ PDF ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നോട്ട് എഴുതി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് ഉണ്ട്. ആൻഡ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഫീച്ചർ എന്ന് പറയുന്നത് മോഡൽ എക്സാം സീരീസ് ആണ്. അതായത് ഈ ഒരു മോഡൽ എക്സാമൊക്കെ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാമൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, എക്സാം എഴുതി എക്സാം എഴുതി നിങ്ങൾക്ക് അങ്ങോട്ട് ശീലം, പിന്നെ ആ ഒരു എക്സാം ഫിയർ അല്ലെങ്കിൽ എക്സാമിനോടുള്ള ആ ഒരു പേടിയൊക്കെ മാറിയിട്ട് അടിപൊളിയായിട്ട് വരുന്ന എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പറ്റും. സോ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല, പക്ഷേ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശക്തി ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇതേപോലെ കുട്ടി വീഡിയോ ആയിട്ട് വേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.